തമിഴ്നാട്ടില് കോൺഗ്രസിന്റെ പപ്പ നേരെ മറ്റൊരു സ്റ്റേറ്റിൽ പോയ ആരൊപ്പില്ല. അങ്ങനെ കുറച്ച് സ്റ്റേറ്റിൽ പോയ രണ്ടിന്റെ നടുവില് ചിലവർക്ക് ബി ജെ പിയുടെ പോകും ഒക്കണങ്ങള്. അപ്പൊ വ്യക്തമായ നിലപാടില്ല. ആരൊപ്പ എവിടൊക്കെയെന്നൊരു വൃത്തമില്ല. നമ്മൾ ഈ വാച്ച് നേരാക്കണ കടയിൽ അങ്ങനെയുള്ള വാച്ച് നേരാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ഒരുപാട് വാച്ച് ഉണ്ടാവും. അതിൽ ചെലയില് പതിനൊന്നേക്കാല്, ചെലയില് പന്ത്രണ്ടര മുക്കാല്, ചെലയിലാണ് മൂന്ന് സൂചി കൂടി ആറിലേക്ക് തൂങ്ങിയിട്ട് ചെലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ഓനോട് ചോദിക്കാൻ പറ്റും എന്ത് ഏർപ്പാടാണ്. അത് റിപ്പയർ കടയാണ്. അത് അവിടെ ടൈം കാണിക്കാൻ പറ്റില്ല. സി പി എം ഒരു റിപ്പയർ പാർട്ടിയാണ്. ഓലിപ്പത് ഇങ്ങനെ നടക്കുകയാണ്. ഓലിപ്പോ ഈ തെരഞ്ഞെടുപ്പ് എന്നിട്ട് യാതൊരു ഇതില്ല. ഇങ്ങനെ ഒരു കോൺഗ്രസ് വന്നില്ലെന്നുള്ള ബേജാറൊന്നും ഓലിക്കില്ല. അപ്പൊ ഓല് പറഞ്ഞ കണ്ടില്ലേ രാഹുൽ ഗാന്ധി അമേത്തിയിലായിട്ട് അവിടെ എന്തെങ്കിലും ചെയ്തോ. ഏയ് പറച്ചിൽ കേട്ടാ തോന്നും ബംഗാളിൽ ഒരു മല മറിച്ചിരുന്നു 35 കൊല്ലം വരെ അവിടെ മല മറിച്ചി. എന്നിട്ട് ആ ബംഗാളി അവിടെ ഒരു അലാഹരും ഇല്ലായിട്ട് നമ്മളെ നാട്ടിൽ കയറുന്നു. ബംഗാളിയാണ് നിറഞ്ഞിരുന്നു. ഇവിടുത്തെ മാർക്കിസ്റ്റേരൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ 35 കൊല്ലം അവിടെ ബംഗാളി ഞങ്ങൾ ഭരിച്ചു. ഇതേപോലെ ഞങ്ങൾ കേരളം ബംഗാളാക്കുന്നതാണ്. ഇപ്പത്തെ വരെ നോക്കണോടത്തൊക്കെ ബംഗാളി എത്ര സ്പീഡില് ബംഗാളാക്കുന്ന ഞമ്മൾ കരുതിയില്ല. ഇപ്പൊ എന്റെ വല്യമാക്കൊക്കെ ഹിന്ദി പഠിഞ്ഞി. ഞാൻ വെറുതെ പറയല്ല, എന്റെ വല്യമ്മൊക്കെ കാണാൻ വടക്കുറച്ച് പണിക്കുന്ന ഹിന്ദിക്കാരോട് ഏ ബായ് ഇതറാവോ ഞാൻ അത്ഭുതപ്പെട്ട ഈ തള്ളക്ക് എങ്ങനെ ഇത് പഠിഞ്ഞു. അപ്പൊ ഒരു മാസം കൂടി നിന്നാലും എന്റെ വല്യമ്മ ചിലപ്പോ മലയാളത്തിൽ തന്നെ മറന്നോളയില്ല. ചിലപ്പോ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ എന്താ കാര്യം, ദുബായ് അബുദാബിക്ക് പോണ പോലെ ബംഗാളികളൊക്കെ നമ്മളെ നാട്ടിൽ തന്നു. എന്ത് സന്തോഷമായിട്ട് എന്നറിയോ, അവരിവിടെ ഇൻസൈഡ് ഒക്കെ ചെയ്ത് ഹെഡ്സെറ്റ് ഒക്കെ. അവിടെ ഇന്നും സ്വാതന്ത്ര്യമില്ല. അവിടെ ഈ കലാപം കുഴപ്പം ഈ പാർട്ടി ഇങ്ങനെ ഈ കാൽനട ജാഥാ 10-ാം ദിവസം 20-ാം ദിവസം ഇങ്ങനെ കൊണ്ടുപോകുക. ഇപ്പൊ കണ്ടില്ലേ ലക്ഷം വീട് പോലെ താമസിക്കുന്ന പഴയ പാവങ്ങളൊക്കെ ജാഥന്റെ ഒപ്പം വനിതാ മതിന് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. നിങ്ങൾക്ക് അത് തരാ ഇത് തരാ, നിങ്ങൾക്ക് തൊഴിലുറപ്പിന്റെ പൈസ കൂട്ടിത്തരാ. ഞാൻ ചോദിക്കട്ടെ ഇവരെല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ആ പെൻഷൻ തന്നെ മര്യാദ കൊടുത്തിട്ടുണ്ടോ? പെൻഷൻ തന്നെ മര്യാദ കൊടുത്തില്ല. എത്ര ആൾക്കാർക്ക് പെൻഷൻ കിട്ടാൻ? പെൻഷന് വേണ്ടി ഇപ്പൊ എന്റെ നാട്ടിലെ മൊയ്തുവാക്കം വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങൾ മരിച്ചിക്കണെന്നാ. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇങ്ങോട്ട് വെങ്ങോട്ട് ചോദിച്ചാൽ വരെ നിങ്ങൾ മരിച്ചിക്കണേന്ന്. അപ്പൊ മൊയ്തുവാക്ക എമോക്കെ വിളിച്ച് ചോദിക്കുകയാണ് ഞാൻ മരിച്ചിക്കണത്, അല്ലാണ്ട് ഇജ്ജി മരിച്ചിക്കണോന്ന്. അപ്പൊ എമോക്കെ ഞാനും മരിച്ചെന്ന് പത്രക്കും വീടും കിട്ടിയിരിക്കണം. ഇത്ര പേര് ജീപ്പ് വിളിച്ച് പോകാൻ നിങ്ങൾ ഉൾക്കാടോന്ന് വേറൊരാള്. അപ്പൊ ഞങ്ങള് മരിച്ചവരൊരു മീറ്റിംഗ് കണ്ടിച്ച് പോരണോന്ന് അറിയാം. അതൊക്കെ അങ്ങനെ എല്ലാരും വിളിച്ചിട്ട് മരിച്ചിക്കണെന്ന് അറിയാം. ഞാൻ മരിച്ചവരിങ്ങനെ കെട്ടിട്ട് പറയാ ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല, ഇല്ല നിങ്ങൾ മരിച്ചു. ഞാൻ ചോദിക്കുന്നു ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞ്, ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞ് മനുഷ്യന്മാരിവിടെ പട്ടിണിയിൽ കണ്ടു വന്നു. കണ്ണൂര് മര്യാദക്ക് ടോയ്ലറ്റ് കൊടുത്തിട്ടില്ലേ അവര്? ഇത്ര ബംഗാളിന്റെ കഥ പറയുന്നു, ബംഗാളിലൊന്നും കൊടുത്തിട്ടില്ല. വല്ലതും കൊടുക്കണം. 35 കൊല്ലം അധികാരം കിട്ടിയവർക്ക് കൊടുക്കണ്ടേ? അവിടെ തന്നെ കൊടുക്കാത്തവർ ഇവിടെ കൊടുക്കും. ഞാൻ പ്രസംഗിക്കുമ്പോ പറയലുണ്ട് പണ്ട് മയ്യത്തുസ്കാരം നടക്കുമ്പോണ്ടല്ലോ ആൾക്കാർക്ക് ഒരു പറച്ചില് ഉസ്താവ് പറയും ഇന്നാളിന്നാള് മരിച്ചിട്ടുണ്ട്. ജീവിതകാലത്ത് വല്ല വാക്കോ പ്രവർത്തിയോ സ്ത്രീകൾ മരിച്ചാലും അവിടെ പറയലുണ്ട്. ആരെങ്കിലും വെറുപ്പിക്കുന്നത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, നിങ്ങൾക്ക് നാളെ സ്ഥിതി വരും. അതോടൊപ്പം സാമ്പത്തികമായി വല്ല ഇടപാടുണ്ടെങ്കിൽ ഇന്നാളെ കാണേണ്ടതാണ്. അപ്പൊ എന്റെ നാട്ടിൽ മയ്യത്തുസ്കാരം നടക്കുമ്പോ പറഞ്ഞു ഉസ്താദ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹം മരിച്ചെടുക്കുന്ന ആൾ വല്ലതും തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ബഷീറുണ്ട്, അവനുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പൊ പിന്നില് തെപ്പുന്ന ഒരു ചെങ്ങായി വിളിച്ചു അതിന് ഉസ്താദെ ബഷീർ എനിക്ക് ഒരാളെ മര്യാദക്ക് തന്നിട്ടില്ല, പിന്നെ ആപ്പയാളെ തോന്നിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചെങ്ങ ഈ കമ്മ്യൂണിസ്റ്റ് ബംഗാളത്തിന്റെ അലമ്പോലെ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ കേരളത്തിൽ കൊടുക്ക? ഒന്നുമില്ല, കഴിയില്ല. അപ്പൊ നോക്കണം.